ശരിക്കും ദിൽഷന്റെ ഡ്രീം എന്തായിരുന്നു? സിനിമ തന്നെയായിരുന്നോ, അല്ലെങ്കിൽ ഡാൻസ് ആയിരുന്നോ, അല്ലെങ്കിൽ എയറോസിസ്റ്റ് ആയിരുന്നോ? അല്ല, എനിക്ക് എന്തെങ്കിലും ഇത് പറഞ്ഞ് ഇവിടുന്ന് പോയാ മതി, മനസ്സിലായില്ലേ? ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റേ നമ്മള് ഫ്ലൈറ്റിലൊക്കെ ഉണ്ടാവുന്ന കാബിൻ ക്രൂസ് അല്ല, വേറെന്താണല്ലോ പറഞ്ഞ, ദിൽഷക്ക് മനസ്സിലായില്ലേ? അതൊക്കെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടതാ. അല്ല, ഞാൻ എന്തെങ്കിലും ഒരു ജോബ് ചെയ്യുകയാണെങ്കിൽ അത് എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് എന്റെ ആഗ്രഹം. എന്താ എയർ ഹോസ്റ്റസ്റ്റ് ഹോസ്റ്റോ അങ്ങനെ വരൂ, ഒന്നൂടി പറഞ്ഞുതരൂ. പല്ലിനൊരു ഗ്യാപ്പ് ഉണ്ടോ? അതില് എയർ പോകുന്നോ? ഞങ്ങള് കാണുന്ന ഗ്യാപ്പ് ഒന്നും ഇവിടെ ഇല്ല. ഇതുണ്ട് കാണായിട്ടാ, ഈ പറഞ്ഞു അതാവണം എന്നായിരുന്നു ആഗ്രഹം. ഫിക്സ് ചെയ്ത് ചോദിക്കണ്ടായില്ല, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആവാൻ പറ്റിയില്ല. അതെ, നന്നായില്ല അല്ലേ? നന്നായി. പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യാൻ കുറെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ജോബ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതായില്ല, ബട്ട് അല്ലാതെ ഞാനിപ്പോ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. നവംബർ 3 കഴിഞ്ഞാൽ ഇനി ദിൽഷ റംസാൻ എന്ന് പറയുന്ന പോലെ ദിൽഷ അനൂപ് വരട്ടെ, നവംബർ 3 വരട്ടെ. ഓൾറെഡി ഞങ്ങൾ രണ്ടുപേരുടെ കുറെ വീഡിയോസ് ഒക്കെ വന്നല്ലോ. പക്ഷെ 3 പാട്ട് 1 മില്യൺ അടിച്ചു, പ്രതീക്ഷിച്ചിരുന്നോ? ആർമി എന്റെ പട ഹിറ്റ് ആക്കട്ടെ. അല്ല, ഈ പാട്ട് 1 മില്യൺ ആവുന്നു നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തതല്ലേ, ഇല്ലാന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്ക് പറയുന്നുണ്ട് 1 മില്യൺ അടിച്ചു, 1 മില്യൺ അടിച്ചു. നീ അല്ലേ ചോദിച്ചു കിണ്ടി കിണ്ടി പറയുന്നത്, ഇങ്ങനെ മറ്റേ ദിൽഷയുടെ പടം ഓടണം, ദിൽഷയുടെ ആർമി ഉണ്ട്, അത് അവരെല്ലാം ചേർന്നുകൊണ്ട് 1 മില്യൺ ആക്കി. അതേപോലെ നമ്മുടെ സിനിമ ആക്കണം എന്നല്ലേ. 1 മില്യണോ? 1 മില്യൺ അല്ല, 1 കോർ. കോഴിക്കോടിലെ വരും, കോഴിക്കോട്ടിലും 1 കറോറിന് കോർ എന്ന് പറയുന്നത് കോഴിക്കോട്ടുകാരെ മുഴുവൻ ഇതൊന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കോഴിക്കോട് പോകേണ്ടതാണ്, എനിക്ക് അതാണ് വേണ്ടത്. ഈ നിന്നെ പ്രധാന കാര്യം അല്ല. ഇപ്പൊ ഈ മൂവിക്ക് വേണ്ടിട്ട് തന്നെ മൂന്നാറിലൊക്കെ ഷൂട്ട് ഉണ്ട്, സ്വന്തം വീട്ട് അല്ലേ, അതിൽ വരെ ഷൂട്ട് ചെയ്തത് പാടാണ്. ഈ മൂവിയിലെ എല്ലാ വീടുകളും അനുപേടന സ്വന്തം എത്ര വീടുണ്ട് ഞാൻ പോലും ചോദിച്ചിട്ടുണ്ട്. 5-10 ഇതൊക്കെ ഇവര് രണ്ടെണ്ണം കൂടെ ഞാൻ അനുപേട്ടന്റെ വീടുകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാൻ ഇങ്ങനെ ചോദിക്കും, നല്ല രസം. ഓഫീസ് കണ്ടില്ലേ, അതല്ലേ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോ ഞാൻ ഇങ്ങനെ വേറൊരു തലത്തിലേക്ക്, അതായത് ആർക്കിടെക്ചർ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇതിപ്പോ നമ്പർ 3 അറിയാം, വേറെ സ്ഥലത്തിലേക്ക് പോണോ വേണ്ടെന്നുള്ള മനസ്സിലാവും. അടിപൊളി വീടുകളാണ്. നമ്മള് സിനിമ അഥവാ വർക്കൗട്ട് ആയില്ലാ എന്ന് വെച്ചാൽ കുറച്ചാല് കഴിയുമ്പോ തള്ളി വെളിയിലാണ്. ഞാൻ ഒരു പ്രൊമോഷൻ ഷൂട്ടിന് പോയിട്ട് ഇങ്ങനെ ഒരാൾ തുറന്നു പറയുന്നത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അവർക്ക് സംഭവിക്കാറ് സംഭവിക്കും.